ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ഞാൻ പുറത്ത് കാണിച്ചു. അത് കാരണം അവർ പറഞ്ഞുകൊണ്ടാവുന്നില്ലല്ലോ. ഞാൻ ആദ്യം ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞു, ഞാൻ കാണിക്കുന്നില്ല. അതെ, ഞാൻ രാവിലെ മുട്ടയിടും. ആ സ്നേഹം നിങ്ങളോടും ഉണ്ട്, ഈ കമന്റ് പറഞ്ഞ ആൾക്കാരോടും ഉണ്ട്. എന്താണ് തെറ്റ്? അല്ല, ഞാൻ ഒരു കാര്യം ഈ പറഞ്ഞ കമന്റ് ഒന്നും മാറ്റി പറയില്ലേ സാറേ, കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റി കമന്റ് ചെയ്യാന്നുള്ളത് ആലോചിക്കും. നഗ്നനായി കല്യാണം കഴിച്ചു, എന്തായാലും ഇത്രയും വിഷമം തോന്നിയതല്ലേ സുഹൃത്തെ. ഇത് ആ ടൈറ്റിൽ ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതം ഞാനാ ജീവിച്ചത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മരണമാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. ശഹരദ ശഹര ലിയെ ഫിർതാ ഹൂ തൻഹായി കോ. മുംതാസ് റാഷിദിൻ്റെ ഗസലാണ്, ഹരിജിയാണത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഒരു നഗരത്തിൽ നിന്നും വേറെ നഗരത്തിലേക്ക് എൻ്റെ ഏകാന്തതയും പേര് ഞാൻ നടക്കുകയാണ്. നിൻ്റെ അഹങ്കാരത്തിന് ഞാൻ വേറെ എന്ത് പേരാണ് നൽകുക? എവിടെ ചെന്നാലും പൊള്ളയായ വാക്കുകളുടെ കൂട്ടം മാത്രം. ഇവിടെ ആരാണ് ശബ്ദത്തിനെ മനസ്സിലാക്കിയവർ, ശബ്ദത്തിൻ്റെ ആഴത്തിനെ മനസ്സിലാക്കിയവർ? ഒരു നഗരത്തിൽ നിന്നും വേറെ നഗരത്തിലേക്ക് എൻ്റെ ഏകാന്തതയും പേര് ഞാൻ നടക്കുകയാണ്. നിൻ്റെ അഹങ്കാരത്തിന് ഞാൻ വേറെ എന്ത് പേരാണ് നൽകുക? അല്ല, ഗസലിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഗസലിന് ശരിയായ രീതിയിൽ ഗസലിന്റെ അർത്ഥം പറയുന്നത് ഒരു മനസ്സിൽ നിന്നും വേറെ മനസ്സിലേക്കുള്ള ഒരു സംവാദത്തിനെയാണ് ഗസൽ എന്ന് പറയുന്നത്. അതങ്ങനെയാണ്. പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ പഠിച്ചുള്ളൂ, കാരണം ആ സമയത്ത് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഞാൻ പഠിച്ചത്. അല്ലാതെ പാട്ട് പാടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വയലിൻ 7 വർഷം പഠിച്ചു ഞാൻ. ട്രംപറ്റ്, ബി ഫ്ലാറ്റ് ട്രംപറ്ററാണ്, ഹാർമോണിക്ക പ്ലേ ചെയ്യും. പാട്ട് പാടുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ രമേശ്ജിയുടെ ട്യൂട്ടിലേജിലാണ്, പണ്ഡിറ്റ് മോത്തി രാംജി സംഗീത് വിദ്യാലയയിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. ഇതൊക്കെ ചോദിക്കുന്നതിലൊരു രസമുണ്ട് കേക്കാൻ. ഞങ്ങൾ ചോദിച്ചാണ് ഈ ആളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ദിവ്യ, സത്യമല്ലേ? നമ്മളെ കമന്റുകളിലൂടെ ഞാൻ പോകുന്നത്, ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് എന്തിന്റെ കഴപ്പാണ്? ഏത് വയസ്സുകാലത്ത്? ഏത് വയസ്സ്? അവര് പറഞ്ഞുകൊണ്ടാവുന്നില്ലല്ലോ. ഞാൻ ആദ്യം ആധാർ കാർഡ് കാണിക്കാന്ന് പറഞ്ഞു, ഞാൻ കാണിക്കുന്നില്ല. സൗകര്യമില്ല, കാരണം എനിക്ക് സൗകര്യമില്ല. ആധാർ കാർഡ് കാണിക്കാൻ സൗകര്യമില്ല. എനിക്ക് എന്റെ പ്രായം കുഞ്ഞുമോക്ക് അറിയാം, അത് മതി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല. അത് ഈ പറഞ്ഞ ആൾക്ക് താടിയുമായിട്ട് ഈ ഊപ്പാട് വന്ന ആൾക്കേ അറിയൂ. എന്തായാലും നെഗറ്റീവ് അടിച്ചാണ്. സീരിയസ് ആയിട്ട് ചോദിച്ചത്, എനിക്കിത് സത്യം തുമ്മല് വന്നില്ല. ഇനി വരുവാ തുമ്മല്. അവര് ഊഹിച്ചു നോക്കി, അതായത് എന്റെ അടുത്ത് വരുമ്പോ താടി അവരുടെ മൂക്കിനകത്ത് കയറുന്നത് അവർക്ക് തുമ്മല് വരുന്നതായിട്ട്. അതെ, അല്ല, അത് അവരോട് ആരാണ്, അങ്ങനെയല്ല, അവരുടെ ആരാണോ അവർക്ക് ഊപ്പാട് വരുത്തിയത് താടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും. അതിനകത്ത് പൊടിയും അഴുക്കും ഈച്ചയൊക്കെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ തുമ്മൽ വരും. ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്, ഇതുവരെ കുഞ്ഞുമക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ താടിയിൽ ഊപ്പാട് വന്നവർ താടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് തുമ്മൽ വരും. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുമ്മൽ വരും. എൻ്റെ ഇതിൽ പൊടിയൊന്നും ഉണ്ടാവില്ല, ഞാൻ ചീകി വൃത്തിയാക്കി കഴുകി നന്നായിട്ട് സൂക്ഷിക്കുന്ന. പൊടി ഉണ്ടെങ്കിൽ വരില്ലേ? അതെ, അത് സാരമില്ല, ശരിയാവും. ചേട്ടൻ്റെ കുറേ കുറേ അധികം ഡിഗ്രികളും കുറേ അധികം വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരാളെന്ന നിലയിൽ എന്തൊക്കെയാ നേടിയെന്ന് ഒറ്റ ശാസ്ത്രത്തിനെന്ന് പറയാം. ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞത് പറഞ്ഞു, ശരി, ഒറ്റ ശാസ്ത്രത്തിൽ പറയാൻ നോക്കാം. ബിടെക് പി ജി ഡി പി എം ഡി എസ് എ എം എസ് സി അപ്ലൈഡ് സൈക്കോളജി, എൽ എൽ ബി കഴിഞ്ഞു, എൽ എൽ എം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടറേറ്റ് മീഡിയ സൈക്കോളജിയിൽ 87 ബുക്ക്, 22 സീരിയൽ, 24 സിനിമ. ഇത് കൂടാതെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എഴുത്ത് ഇപ്പോഴും തുടരുന്നു, 4 ഭാഷയിൽ എഴുതും. ആൻഡ് വാട്ട് എൽസ്? സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു, വേറെന്താ വേണ്ടത്? ക്രിസ്റ്റിന്റെ കൈയും പിടിച്ച് ദിവ്യ, മക്കളെ ഒപ്പം കൂട്ടിയില്ല, ഒറ്റയ്ക്ക് കറങ്ങി ദമ്പതികൾ. അതാരെഴുതിയോ ഒന്ന് പറഞ്ഞു തരുമോ?
അല്ല, അവരാണ് കുട്ടികളെ നോക്കിയത്. ഓ ശരി, വീട്ടിലേൽപ്പിച്ചിട്ട്. വീട്ടിലേൽപ്പിച്ചതാ പോയി, അവരെ അല്ല ആദ്യ ഹണിമൂൺ. ഹണിമൂൺ ഇവരാണ് തീരുമാനിച്ചത്. ഇതിലിപ്പോ എന്താണ് തെറ്റ്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, തെറ്റ്? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാൻ താലി കെട്ടാൻ വേണ്ടിയിട്ട് അംഗവസ്ത്രം അരയെ കെട്ടി ഞാൻ കെട്ടിയപ്പം നഗ്നനായി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരാണ്. താഴോട്ട് നോക്കിയാൽ മതിയായിരുന്നു, മുണ്ടുണ്ടായിരുന്നു. ഇത് ഞാന് താലി കെട്ടിയ ഒരാളെ കെട്ടി അല്ല, ബാക്കിയുള്ളവർ അതേപോലെ ഷർട്ട് ഇടാതെ കല്യാണം കഴിച്ചപ്പോ അവര് നഗ്നരായില്ല, ഞാൻ മാത്രം നഗ്നനായി. അതെന്താ നമ്മള് കെട്ടിപ്പിടിച്ച കുഴപ്പം? എന്ത് അവരാണ് വീഡിയോ ഇതും കൊണ്ട് നമ്മളെ പിറകെ വന്നത്? എന്ത് വീഡിയോ? അല്ല, അവരാണ് വീഡിയോ എടുത്തോണ്ട് വന്ന്, നമ്മൾ പിറകെ അവരാണ് ഉണ്ടായത്. ഇത് ഏത് ആരെ ന്യൂസ്? അല്ല ഇട്ടോട്ടെ, കുഴപ്പം. അല്ല അറിയണല്ലോ. ഹണിമൂൺ യാത്ര നിർത്തിവെച്ചോ? അത്യാവശ്യമായി നാട്ടിൽ വരേണ്ടി വന്നു. ആ, എനിക്ക് അവിടെ ബാത്റൂം കുറച്ച് പോകാം. ബാത്റൂം പോകാൻ വേണ്ടി എനിക്ക് മനസ്സിലാവാം. അല്ല ഞാൻ പറയണു, എവിടെയും നിർത്തലാക്കിയില്ല. ഞാൻ ഇന്നലെ രാത്രിയാണ് ഹൈദരാബാദ്. നമ്മൾ ഇന്നലെ രാത്രിയാണ് മക്കളും ഞാനും ആയിട്ടും കൂടി രാത്രിയാണ് എത്തിയത്, ഇന്നലെ രാത്രി. പിന്നെ എങ്ങനെ നമ്മൾ അവിടെ നിർത്തി വെച്ച് പകരിക്കുന്നു? എന്താ സംഭവം? കണ്ണൂർ പുതിയ വീട്, അത് ദിവ്യയുടെ പേര്. ക്രിസ് വിവാഹ സമ്മാനമായി തന്നെ. ഇവരാണ് ഇങ്ങനെ വന്നത്? സാക്ഷിക്ക് ണോ? അവരെന്നെ തല്ലിപ്പോ, കാരണം അവരുടെ വീട് എന്റെയാന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് എഴുതന്നു പറയണിപ്പോ. പ്ലാൻ ഇതല്ല, ഇത്രയില്ല, വീട് കുറച്ച് ചേർന്നു. ദിവ്യയും ക്രിസും ഉടൻ വീട് മാറും. അതായത് നിങ്ങൾ രണ്ടേ വീട്? അല്ല, ഞാൻ അച്ഛനും അമ്മയും ദിവ്യയുടെ മക്കളും അവരൊറ്റയ്ക്ക്. ഏതച്ഛനും അമ്മയും? ദിവ്യയുടെ അച്ഛൻ, ദിവ്യയുടെ അമ്മ, ദിവ്യയുടെ മക്കൾ, അവരെല്ലാം ഒറ്റയ്ക്ക്. നിങ്ങൾ രണ്ടുപേരുടെ വീട് മാറ്റോ? അല്ല, ഞാൻ നാളെ എന്താ ആഹാരം കഴിക്കാൻ പോണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു, കാരണം എനിക്ക് അറിയില്ല. ഞാൻ നാളെ നമ്മൾ എന്താ ആഹാരം കഴിക്കാൻ പോണെന്ന് നമുക്ക് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ചെയ്തത് കണ്ടാൽ നമ്മൾ ഞെട്ടും. ഇല്ല, ഞെട്ടില്ല, ഞാൻ ഞെട്ടിയേ ഇല്ല. ഒരു കാര്യം പറയുമ്പോ ഞെട്ടിയില്ല, വീട് ഞെട്ടിപ്പോയി. നമ്മളറിയണ്ടപ്പ വീടാക്കിയ. കോടികൾ വില വരുന്ന ഡയമണ്ട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്, എൻ്റെ കഴുത്തിൽ ഡയമണ്ട് അല്ല എന്ന്. ഫാൻസി വളയാണ്, എല്ലാം ഞാൻ ഓപ്പണായി പറഞ്ഞു. ഇത് എന്തിനാ ഉണ്ടാക്കി എഴുതുന്നെന്തോ? അല്ല, ഇത് എനിക്ക് വിഷമം വരുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പൊ മലയാളം അറിയാവുന്ന ആൾക്കാർ, ഞങ്ങൾ മലയാളത്തിലാണ് പറയുന്നത്. സത്യസന്ധം പറഞ്ഞാലും, അല്ല സത്യം വിളിച്ചു പറയാണ്. ഓക്കെ, തെലുങ്കിൽ വേറെ ന്യൂസ് വന്നു, അല്ലെങ്കിൽ പഞ്ചാബിൽ വേറെ ന്യൂസ് വന്നു, അല്ലെങ്കിൽ ആസാമിൽ വേറെ ന്യൂസ് വന്നു, പ്രശ്നമില്ല. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ കള്ളം പറയണത്? ഇത് ദിവ്യയുടെ സമയമാണ്. അറിവ് മനുഷ്യന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കൂടെ വേദനിക്കുന്ന ഒരു ദിവ്യായ, അജ്ഞത അലങ്കാരമാക്കി അഹങ്കാരം മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ തക്കവണ്ണം വളർത്തിയ പി ദിവ്യ, ബഹുമാനം മൂത്ത് പി പി ദിവ്യ. അത് വേറെ ദിവ്യ, അത് ഇതല്ല. ബഹുമാനം മൂത്ത് പ്രണയനദിയിലേക്ക് വീണപ്പോൾ ഒരുമിച്ച് ഒഴുകാൻ തീരുമാനിച്ച ദിവ്യ ശ്രീധർ. രണ്ട് ദിവ്യമാർ സ്വന്തം ബോധ്യത്തിൽ നല്ല വഴിയിലൂടെ നടന്ന് പേരിനെ അർത്ഥവത്താക്കുമ്പോൾ, ഒരാൾ വളഞ്ഞ വഴിയിലൂടെ നടന്ന് അഥവാ നടത്തപ്പെട്ട് പേരിനെ കളങ്കപ്പെടുത്തുന്നു. അതാണ് എഴുതിയ ആളിനോട് പറഞ്ഞ ഇട്ടൂപ്പ് കണ്ണാത്ത നല്ല ഒരു ചിന്തയാണ്. താങ്ക് യു, താങ്ക് യു. ഈ മനുഷ്യന് ധാരാളം ഫ്രീഡം കൊടുക്കേണ്ടി വരും. ദിവ്യ, ഇയാൾ ഒരു കോഴിയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ രാവിലെ മുട്ടയിടും. ഞാൻ പെടക്കോഴിയാ, ഞാൻ രാവിലെ മുട്ടയിടും. ഇനി അതും കൂടെ പറയാനേ എനിക്ക്. ഈ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ മറിച്ച് പറയരുതേ സാറേ. ശരി, പറയുന്നില്ല. ഈ പറഞ്ഞ കമന്റ് ഒന്നും മാറ്റി പറയില്ലേ സാറേ, കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റി കമന്റ് ചെയ്യാന്നുള്ളത് ആലോചിക്കും. പരാശര മഹർഷിയുടെ ശബ്ദവും ലുക്കും കാണുന്നു. ഈ പരാശര മഹർഷിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ അദ്ദേഹം, ഞാൻ ഇപ്പൊ കേട്ടിട്ട് ഞാൻ പറയാം, ഈ പരാശര മഹർഷിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് സംസാരിക്കണ കേട്ടിട്ടുണ്ടോ? അവര് സംസാരിച്ചത് സംസ്കൃതത്തിലായിരിക്കാം, ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ പരാശര മഹർഷിയുടെ ഒരു ശബ്ദവും ലുക്കും കാണുന്നു. വ്യാസ ഭഗവാൻ, ഈ പരാശര മഹർഷി ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പരാശര മഹർഷിയുടെ ഒരു ശബ്ദവും ലുക്കും കാണുന്നു. വ്യാസ ഭഗവാനെ പോലെ ഒരു പുത്രൻ ലഭിക്കുമാറാകട്ടെ. ഓ ആയിക്കോട്ടെ, സത്യം. ഭഗവാനെ പല്ലി ചലിച്ചു. അപ്പൊ വ്യാസൻ, വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ആഴം അറിഞ്ഞവൻ എന്നർത്ഥം. അതില് പല വേദവ്യാസന്മാരുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ആളുടെ പേര് കൃഷ്ണദ്വൈവായനൻ എന്നാണ്. അപ്പൊ കൃഷ്ണദ്വൈവായനാണ് പരാശരന് ജനിച്ചത്.
അല്ലാതെ വേദവ്യാസം എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്, ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഒരു ടൈറ്റിലാണ്. അപ്പോൾ ഈ ടൈറ്റിലാണെന്ന് പോലും അറിയാതെ നമുക്ക് പല കഥകളും നമ്മൾ ആൾക്കാരെ പടച്ചിറക്കി വിടാറുണ്ട്. നല്ല നല്ല അല്ല, ഞാൻ പറയുന്നു ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് വേദവ്യാസൻ എന്ന് പറയുന്നതിന് പകരം കൃഷ്ണദ്വൈപായൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ റെസ്പെക്ട് തോന്നും. കാരണം പരാശരന്റെ മകൻ കൃഷ്ണദ്വൈപായൻ ആണ്. ക്രിസ്തീനെ ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം ക്രിസ്തിന്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ല ഞാൻ പറയുന്നു, എന്തായാലും ഇത്രയും വിഷമം തോന്നിയതല്ലേ സുഹൃത്തെ. ഇത് ആ ടൈറ്റിൽ ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതം ഞാനാ ജീവിച്ചത്. അത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. വേറൊരാളുടെ ജീവിതത്തെ കയറി ഉഴുതു മറിഞ്ഞ് അവിടെ മറ്റേ കൃഷി ഇറക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 4 വ്യൂ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു ഔദാര്യം ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇത്രയും നെഗറ്റീവ് കമന്റുകൾ ഇത്രയും പോസിറ്റീവായി നേരിടാൻ പറ്റുന്ന ഒരു മനസ്സ്, എന്തോ ഇവരോട് രണ്ടുപേരോടും വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും. ആ സ്നേഹം നിങ്ങളോടും ഉണ്ട്, ഈ കമന്റ് പറഞ്ഞ ആൾക്കാരോടും ഉണ്ട്. ഇതിനെ നെഗറ്റീവ് കമന്റ്സിന് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്, കാരണം ഇത് പൊട്ടത്തരാണ്. വി ജസ്റ്റ് ഡോണ്ട് കെയർ. നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് ഞാൻ എടുക്കാറില്ല. എനിക്ക് താല്പര്യമില്ല എടുക്കാൻ. പക്ഷെ പറയുന്ന നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു രോഗമാണ്, കുളമ്പ് രോഗം പോലെ കമന്റ് രോഗം. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ല ചികിത്സയില്ല, മാറും. കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, മാറും, സാരമില്ല, ശരിയാവും. ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ക്രിസ് പരസ്യമായി കാണിക്കുന്നു, അതെ, കാമക്കടുവ എന്ന അതിശയം. ഞാൻ സംസ്ഥാനങ്ങളിൽ ക്രിസിന് മറ്റൊരു മുഖം. ഞാൻ ഹൈദരാബാദിൽ പോയിട്ട് ഞാൻ ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ഒരു ബെഡ്ഷീറ്റാണ്, ഞാനത് വാങ്ങിച്ചു. ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ഞാൻ പുറത്ത് കാണിച്ചു. അത് കാരണം ബെഡ്ഷീറ്റ് കടയിലേ വിൽക്കുള്ളൂ, അത് സീക്രട്ട് ആയിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് തരത്തില്ല. ഞാനാ അത് എനിക്ക് 4 വയസ്സേ ഉള്ളൂ, അന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. 4 വയസ്സേ ഉള്ളൂ, 4 വയസ്സ് പ്രായം. നല്ല ഫിലിമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫിലിമാണെങ്കിൽ എടുക്കാം. എനിക്ക് സി എന്റെ ക്യാരക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇനിയും ചെയ്യാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡെയ്ൽ കാർനെജി പറഞ്ഞിട്ടുണ്ട്, ലിവ് ലൈഫ് ഇൻ ഡേ ടൈപ്പ് പാക്കേജസ്. ഒരു ദിവസം ഇന്ന് തുടങ്ങി ഇന്ന് തീർന്നു, നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. സൊ ലിവ് ലൈഫ് ഡേ ടൈപ്പ് ഇൻ ഡേ ടൈപ്പ് പാക്കേജസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടുഡേ ഇസ് ദി ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ഒരു മനുഷ്യന് തോന്നുകയും എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടി നോക്കിയിരിക്കാനും ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്, അമ്മ അച്ഛനൊക്കെ വരും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നതും ഒരു കുറച്ചുകൂടി നമുക്ക് ഒരു പോസിറ്റീവായിട്ട് തിങ്കിങ്ങും എഴുതാനുള്ള ഒരു പ്രചോദനവും ഉണ്ടാക്കത്തില്ലേ? ഞാൻ പുറത്തുള്ളപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള ആലോചിക്കുന്നതിനേക്കാളും ഞാൻ വേഗം എത്തിയാലേ എനിക്ക് എൻ്റെ കുഞ്ഞുമോളെ നോക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഫ്യൂച്ചർ പ്രോഗ്രാം ദാ ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പാലയിലേക്ക് പോവാണ്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയും വേണം. നിങ്ങൾ വീട് വെക്കുന്നത് കണ്ണൂരാണ് അല്ലേ? അതെ, ചിരിച്ചത് വേറൊന്നും കണ്ടല്ല, വീട് കംപ്ലീറ്റ് ആയല്ലോ എന്ന് ആലോചിച്ചതാ. സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെളിവെള്ളമൊന്നും അല്ല സെറ്റിൽ ആവാൻ, ചെളിവെള്ളമാണ് സെറ്റിൽ ആവുന്നത്. നമ്മൾ ഒഴുകുന്ന ഒരു പുഴയാണ്. വി കീപ് ട്രാവലിങ്. കണ്ണൂരുള്ള നല്ല ഭാഷയിൽ, അതായത് മലയാളത്തിന് കടുകട്ടിയിൽ ഇനി ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പറയണമെന്ന്, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷാണ് പഠിച്ചത്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷാണ് പഠിച്ചത്, എനിക്ക് മലയാളം അറിയില്ല. എനിക്ക് ഞാൻ ഹിന്ദി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ സ്കൂളിൽ തമിഴ് പഠിച്ചിട്ടേ ഇല്ല, എനിക്ക് തമിഴ് അറിയില്ല. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ വെറും ഒഴുകുന്ന നദിയാണ് നമ്മളൊക്കെ. ഇടയ്ക്ക് എപ്പോഴോ കയറി താമസിക്കാൻ ഒരു ഗേഹം, അതിൽ കൂടുതലൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അത് അതിലൂടെ എൻ്റെ കുഞ്ഞുമോക്കൊരു സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുതി കൊടുക്കാൻ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം എൻ്റെ ഭാര്യയാണ്, ഞാൻ എഴുതി കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതെ, തമിഴ് ബ്രാഹ്മണനാണ്. കൊച്ചിയിലെത്തിയത് 350 വർഷം മുന്നേ തഞ്ചാവൂരിലുള്ളൊരു ബ്രാഹ്മിൻ ഫാമിലി. അപ്പോൾ ആ ഫാമിലിക്ക് അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ വേറൊരു ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടീനെ ദത്തെടുത്ത് ദത്ത് കൊടുക്കുകയാണ് 7 ജനറേഷൻ മുന്നേ. അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് പാലക്കാടിലെ അയിലൂർ എന്ന ഗ്രാമത്തിൽ വന്ന് താമസിച്ച ആ ഫാമിലിയിൽ 6 ജനറേഷൻ കഴിഞ്ഞപ്പം കൃഷ്ണയ്യർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുത്തശ്ശൻ, അദ്ദേഹം ലോ പഠിച്ച് ഹൈക്കോർട്ടിൽ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോയറായിട്ട് വന്നു. അദ്ദേഹം ലോ കൃഷ്ണയ്യർ എന്നറിയപ്പെട്ടിരുന്നു. ഞാൻ അഭിമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പഠിച്ച് വക്കീലായി പ്രാക്ടീസ് തുടങ്ങി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കളും 2 പെൺമക്കളിൽ
അച്ഛനാണ് ഏറ്റവും ഇളയ. മൂത്ത വല്യച്ഛൻ കൊച്ചിൻ മേയറായിരുന്നു, എ കെ ശേഷാദ്രി എന്നാണ് പേര്. രണ്ടാമത്തെ വല്യച്ഛൻ ഡോക്ടർ സഭാപതി. അദ്ദേഹം ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടത് 90 വയസ്സിലും ഗുരുവായൂരിൽ കഥകളി കളിച്ച ഡോക്ടർ സർജനാണ് അദ്ദേഹം. അദ്ദേഹത്തിനും മക്കൾ ഡോക്ടേഴ്സാണ്. മൂന്നാമത്തെ വല്യച്ഛൻ എൻജിനീയറായിരുന്നു, REC പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അച്ഛൻ്റെ രണ്ട് സിസ്റ്റേഴ്സ്, ഒരു വലിയ സിസ്റ്റർ കാൽക്കട്ടയിലായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്, വേറൊരു സിസ്റ്റർ ഇപ്പോഴും ഉണ്ട്, അവർ കോയമ്പത്തൂരാണ് കല്യാണം കഴിച്ചിരുന്നത്. സോ തമിഴ് ബ്രാഹ്മിൻ ഫാമിലി. അയിലൂരാണ് പൂർവികം, പാലക്കാട് അയിലൂര്. ഒരു ബ്രാഹ്മിൻ കൾച്ചറിൻ്റെ കാര്യം പറയാം. അത് അതായത് ഒരു എൽഡേർലി ആയിട്ട് ഒരാൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത് അഭിവാദിയെ വാശിഷ്ടം മൈത്രാവരുണ കൗണ്ഡിന്യ ത്രയാ ഋഷയ പ്രവരാൻവിത കൗണ്ഡിന്യകോത്രാപസ്തംഭസൂത്ര യജുർശാഖ അധ്യായി ശ്രീകൃഷ്ണ ശർമ്മണാമാഹം അസ്മി ഭോ എന്നാണ് ഞാൻ ഒരാളെ കാണുമ്പോൾ പറയേണ്ടത്. ഇത് പറയുന്നത് വേറൊന്നുമല്ല, അഭിവാദയെ ഞാൻ നിങ്ങളെ നമിക്കുന്നു അല്ലെങ്കിൽ നമസ്കാരം പറയുന്നു. എന്തിനാണ് വാശിഷ്ഠ മൈത്രാവരണ കൗണ്ഡിന്യൻ, വശിഷ്ഠൻ മൈത്രാവരണൻ കൗണ്ഡിന്യൻ, ഈ മൂന്ന് ഋഷിമാരുടെ കുടുംബത്തിൽ വരുന്ന ഒരു അംഗമാണ് ഞാൻ. അതിൽ പ്രവരാൻവിത കൗണ്ഡിന്യഗോത്ര ആപസ്തംഭസൂത്ര, അതിൽ കൗണ്ഡിന്യഗോത്രത്തിൽ വരുന്ന ആപസ്തംഭം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സെക്റ്റിനകത്ത് അതിൽ ഋഗ്വേദം യജുർവേദം സാമവേദം പഠിക്കുന്നവരിൽ യജുർവേദം പഠിക്കുന്ന ആ കുടുംബത്തിൽ ജനിച്ച എന്നെ ആൾക്കാർ വിളിക്കുന്ന പേര് കൃഷ്ണശർമ്മൻ എന്നാണ് എന്ന് പറഞ്ഞാണ് ഈ തലമുറകളുടെ കണക്ക് വയ്ക്കുന്നത്. അത്രയൊരു റിച്ച് ട്രഡീഷനെ എന്തുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തുകൂടാ? പെണ്ണാണ്. വളരെ ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താലോലിക്കാൻ തോന്നുമ്പോൾ കുഞ്ഞായിട്ടും എന്നെ ഒരു അമ്മയായിട്ട് നോക്കാനായിട്ടും അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ കാണാനായിട്ടും ഒരു ഫ്രണ്ടിനെ പോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനായിട്ടും എല്ലാത്തിനും ഒരുക്കമായിട്ടുള്ള ഒരാളാണ്. മക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫോൺ കോള് കാണുമ്പോൾ വല്ലാതെ കരയുന്നുണ്ട്, കണ്ണുപൊത്തി കരയും. അങ്ങനെ ആനന്ദക്കണ്ണിലാണോ അതോ സങ്കടക്കണ്ണിലാണോ? എന്താ അത്? പലതുമുണ്ട്. കാരണം എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ബെഡ്റൂമിനകത്ത് കാണിക്കേണ്ടത് ക്രിസ് പുറത്ത് കാണിച്ചു വന്നു. എൻ്റെ വീട്ടിനകത്ത് കാണിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കും. എൻ്റെ കുഞ്ഞുമൊക്കെ കരയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തോള് കൊടുക്കും. ആർക്കും അതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും മകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, വീരരസം വരും. കരച്ചിൽ മാത്രമല്ല, കാരണം കണ്ണൂർക്കാരിയാണ്, പേടിക്കണ്ട. രണ്ടായിരത്തി 2018 എനിക്ക് അറിയത്ത പോലും ഇല്ല. അല്ല അതില് അല്ല, ബാക്കിയുള്ള 4 രസത്തിനകത്ത് പുച്ഛല്ല, ഈ ബാക്കിയുള്ള 4 രസത്തില് ബീവത്സം, അതായത് നന്നായിട്ട് പുച്ഛിക്കാൻ ഈ ചില കമൻ്റൊക്കെ കാണുമ്പോൾ നന്നായിട്ട് പുച്ഛിക്കും. അപ്പം ആ വികാരം ഞാൻ കണ്ടിട്ടുണ്ട്, ദേഷ്യം കണ്ടിട്ടുണ്ട്, അതിൽ വിഷമം കരുണം കണ്ടിട്ടുണ്ട്. 9 രസങ്ങളിൽ ശാന്തരസവും ഇനിയുള്ള ഭയവും വരെ ഞാൻ ഈ 9 രസവും കണ്ടിട്ടുണ്ട്. എൻ്റെ സഹധർമ്മിണീനെ അങ്ങനെ തന്നെ പറയാം, എൻ്റെ സഹധർമ്മിണീനെ, എൻ്റെ ധർമ്മം പാലിക്കുന്നതിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണീനെ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കുഞ്ഞുമൂക്കും പറയാം, പക്ഷേ എനിക്കറിയാം. അത് ഞാൻ ആരോടും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ആരോടും തെളിയിക്കേണ്ട കാര്യമില്ല. ആര് വേണമെങ്കിലും വന്ന് ചോദിച്ചോളൂ, എനിക്ക് ആരോടും തെളിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യ എനിക്കറിയാമെന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ മതി, എൻ്റെ ഭാര്യ പോലും അറിയണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ പറഞ്ഞു, പക്ഷേ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് പറയും, പക്ഷെ അതിന് തമാശ ഉണ്ടെന്നും അത് സത്യമാണെന്ന് ആൾക്കാർ വിശ്വസിച്ചു പോകും. ഇപ്പൊ തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ, ഇതേവരെ എവിടെയാ പോയത്? ഹൈദരാബാദ് ആണോ, കാശി ആണോ, ഹൈദരാബാദ്? ഹൈദരാബാദ്. എനിക്ക് തന്നെ സംശയം അങ്ങനെ ഹൈദരാബാദ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. നല്ല വിശേഷ സുഖം. ഇദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാ ക്വാളിറ്റി, എങ്ങനെ എന്താ പറയാ? ഇനിയും ഇത് ഇത്രയും പറഞ്ഞു തന്നിട്ട് ഇനിയും പറയുമ്പോ അല്ല, ആള് വെറുക്കേ ഉള്ള സ്നേഹം കൂടി കളയല്ലേ നമ്മൾ നിരവധി. അല്ല ഒന്നും ഫയർ ചാനലുകൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി, ഇവരൊക്കെ എവിടെ കിടന്നാന്ന് ചോദിക്കാൻ തുടങ്ങി. അത്രമാത്രം നിങ്ങൾക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു കഴിവ് നിങ്ങള്, ഞാൻ വാക്കുകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ ഒരു ചാനലിലെ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് മോട്ടിവേഷനാണ് ഹേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയ ഒരു വ്യക്തി, അത് ആരാണ്? കാരണം ഞാൻ ഈ ഇങ്ങനെ എന്തോ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റിയത്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ആയില്ല ഞാൻ. അപ്പോൾ അത്രയും മോട്ടിവേഷൻ എനിക്ക് പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല. ഇത് അവർക്കുള്ള ആൻസറാണ്. രാസാത്തി ഒന്ന് പാടി കേട്ടോ? രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച്
കാത്താടി പോലാടുത് രാസാത്തിയുന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനയുന്ന് തേടുത് രാസാത്തിയുന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു കാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാണമ്മ കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു കാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാണമ്മ തത്തിത്തഴും തങ്കച്ചിവിഴേ പൊങ്കിപ്പെരുകും സംഗത്തമിഴേ മുത്തം തര നിത്തം വരും നക്ഷത്തിരം യാരോട് എങ്ക് എനക്കെന്ന പേച്ച് നീതാനെ കണ്ണേ നാൻ വാങ്ങും മൂച്ച് വാഴ്ന്താക വേണ്ടും വാവാ കണ്ണേ രാസാത്തിയൊന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്.